ഇന്നലെ മെനഞ്ഞാ നോക്കി എല്ലാവരും കമന്റ് ചെയ്ത് നമ്മള് ലാസി കുട്ടിനെ അവിടെ ഓരോ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിട്ടാണ് നമ്മള് പോകുന്നത്. ഒന്നര ദിവസമായിട്ടുള്ളു, ഇപ്പൊ കറക്റ്റ് രണ്ടു ദിവസമായിട്ട്. അപ്പൊ നമ്മൾ അടുത്ത് ലാസിന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഇത്രയും ദിവസം കാണാതായപ്പോ ലാസി എന്തൊക്കെയാണ് അവിടെ ചെയ്ത് കിട്ടി. മിക്കവാറും ടി വി ഒന്നായിട്ട് അടിച്ചു സോഫൊക്കെ എന്നാലും കീറി നാശാക്കിട്ട് എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. രണ്ടു ദിവസം ലാസി എന്തൊക്കെയാണ് അവിടെ ഒപ്പിച്ചെന്ന് ഞങ്ങളെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കാരണം ഫോൺ പോലും വിളിച്ചു ചോദിക്കാൻ പറ്റില്ല എനിക്ക് എന്തൊക്കെയാണ് സുഖം. എന്താ വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ? കൊച്ചിനെത്തിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് വേറെന്തെങ്കിലും അമ്മയും സംഭവങ്ങൾ നമുക്ക് പോവാ. ഓക്കെ, അപ്പൊ ഒക്കെ സെറ്റ് ആക്കാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഡ്യൂഡി ഒരു വട്ടം ഛർദ്ദിച്ചില്ല. നല്ലൊരു സുഖം. ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോ ഇതേ പ്രശ്നം. ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചു, ചട്ടിനി അതൊക്കെ കഴിച്ചോ. ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, കാറിൽ എങ്ങനെ ഇട്ടാന്ന് ചവിട്ടിയാൻ പോലും ഉറപ്പാ. മല നോക്കി പേടിയാണല്ലോ ഞങ്ങൾ അതിന്റെ അടി കൂടെ പോവാനേ. എന്തേറ്റവും വലിയ മല പടച്ചോനെ. നമ്മള് വെക്കണം ഇവിടെ കായപ്പം കഴിക്കണം. കായപ്പം വളവിൽ നിർത്തണ്ട, നമുക്ക് വേഗം പോകാം. എന്നാലും അതിന്റെ അടി കൂടെ നമ്മൾ പോണേ. ഇതപ്പോ ജസ്റ്റ് ഒന്ന് കാർ ഒന്ന് നിർത്തി, വേറെ ഒന്നല്ല ഡ്യൂടിക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യണം. സോ നമ്മളിവിടെ കാർ നിർത്തിയപ്പോ ഒരു അടിപൊളി സംഭവമല്ലേ ഞങ്ങള്. ഇനി പേരെന്താ സംഭവം? എന്താ ഇവിടെ എന്താ പറയുക, ഫിഷിനൊക്കെ നമുക്ക് ഫുഡ് ഒക്കെ കൊടുക്കാം. ഇവിടെ എത്രയോ മീനുകളുണ്ട്. സോ മീനുകളൊക്കെ വന്നിട്ട് നമ്മളെ കാലുമ്മല ഇങ്ങനെ ഇക്കലാക്കില്ല. വെള്ളത്തിനുള്ളിൽ കൂടെ ബോട്ട് റൈഡിങ് അങ്ങനെ എന്തൊക്കെയാണ്. സോ അങ്ങനെ എന്തൊക്കെയാണ് മാത്രമല്ല കൊറേ മീനുകൾ പെട്ടെന്ന് ഇവിടെ ഫുഡ് ഇട്ട് കൊടുക്കും. മീനുകൾ മൊത്തം അടിപൊളി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. സോ നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഡ്യൂഡിക്ക് ആദ്യം ഒരു ടീ കൊടുക്കാം. ഡ്യൂഡി ഉറങ്ങി 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 കണ്ടതാണ്. നമ്മൾ ആകെ ഇപ്പൊ എത്ര കിലോമീറ്റർ പോകുന്നത്? ഒരു 20-30 കിലോമീറ്റർ പോന്നിട്ടുള്ളു. അപ്പോഴത്തും ഡ്യൂഡി ഛർദ്ദിച്ച് കഴിച്ചു. അപ്പൊ ഡ്യൂഡി റിഫ്രഷ് ചെയ്യേണ്ടത് നമ്മള് സ്പോട്ടിലെത്തിട്ടോ. അടിപൊളിയാണ്. സോ ഇവിടെ ഒരുപാട് ഫിഷസ് ഉണ്ടല്ലോ. ഞങ്ങള് ഞാൻ ജസ്റ്റ് കാണിച്ചു. നമ്മള് വെള്ളത്തിലേക്ക് കാലിടാൻ പോകും. ഓക്കെ, ആദ്യം അല്ല ആദ്യം ഉമ്മ കാലിടാറിന് ഉമ്മ മല്ല പേടി അത് കടിക്കും. അതന്നെ കാണിച്ചിട്ടേ. ഇതുണ്ടല്ലേ മൊത്തം മീനാട്ടോ. ഈ മീനിന്റെ പേരെന്തായിരുന്നു? കാർപ്പല്ലേ. നല്ല അടിപൊളി. അതെ അതെ, മൊത്തം മീനുകളാണ്. മല്ല കാലിട് കാലിട്. നീ ഫസ്റ്റ്, നീ ഫസ്റ്റ്, കുഞ്ഞു ഫസ്റ്റ്, ലേഡീസ് ഫസ്റ്റ്. അതെ കാലിട്, കാലിട്, കാലിട്ടടി, കാലിട്ടോ. പേടിക്കണ്ട, കാലിട്ടോ. അവിടെ ഇറങ്ങിക്കോ, അവിടെ ഇറങ്ങിക്കോ. നല്ല ഇറങ്ങിക്കോ, ഒരു വിഷയമില്ല. നോക്കിയാ മൊത്ത മീനുകളുടെ ഡ്യൂഡിന്റെ കാലിലാണ് മൊത്ത മീനുകൾ തട്ടി തട്ടി കളിക്കുന്നു. കുഞ്ഞോ ഫുഡ് ഇട്ടിട്ടുണ്ട്. ഫുഡ് ഇട്ട് കഴിഞ്ഞാ മൊത്ത മീനുകള് എന്റെ മോളെ കുഞ്ഞോളെ. അത് അതിന്റെ നാവോണ്ട് ഇങ്ങനെ നക്കാണ്, അത്രേ ഉള്ളൂ നാവോണ്ട് നക്ക. കുഞ്ഞങ്ങണ്ട് ഇവിടെ മൊത്തം റോട്ടിലൊക്കെ വണ്ടി എത്തി ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ആരെ മുങ്ങി മരിക്കാതെ എന്താ ഇവളെന്താ പാട്ട് പാടാൻ പഠിക്കും. ഉണ്ടാക്കരി ഇട്ടിട്ടോ, ഫുഡിട്ടോ, 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 ഫുഡിട്ടാതെ ടെററാണ് കൈ. അത് കടിക്കൂല, അത് കടിക്കൂല, അത് കടിക്കൂല. കൈസ് ഇല്ലല്ലോ അല്ല അത് കുഞ്ഞു. ഡ്യൂഡി സ്പെഷ്യൽ, ഡ്യൂഡി സ്പെഷ്യൽ, ഡ്യൂഡി സ്പെഷ്യൽ ആണ് കൈസ്. നമുക്ക് പിന്നെ എന്നും ഒരു ഇതില്ല. നമ്മൾ കൊറേ കണ്ടതാന്ന് വേണം പറയാ. സംഭവം എന്തായാലും അടിപൊളിയായില്ല ഞങ്ങളെ സംഭവം. അടിപൊളിയായി കൈസ്, വേറെ ലെവലാണ്.
തെറിയും വലിയ ഫിഷുകള്. ഡ്യൂഡിന്റെ കാലിങ്ങനെ ഇങ്ങനെ നക്കി 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 ഇക്ലേക്ക് ഇക്ലേക്ക് കളിക്കുകയാണ്. ഇനി നടന്നോളൂ അങ്ങോട്ട് നടന്നാലും. ഇനി അടുത്ത് നമ്മളെ ഉമ്മാണ് പോയി നിക്കണത്. മല്ലം ചവിട്ടാതെ വല്ല കാലുണ്ട് എടുത്താ നീക്കിക്കോ, കൊഴപ്പല്ല, മല്ല നീക്കി പോരെ. എങ്ങനെ ഉണ്ട് ഞാള്, എങ്ങനെ ഉണ്ടായിരുന്നു? വേറൊന്നും ചെയ്യില്ല. അതെ, സംഭവം എന്തായാലും വേറെ ലെവലായി. ഡ്യൂഡി ടെററാ ഗൈസ്, ഡ്യൂഡി എന്നാലും പേടിച്ചിട്ടില്ല. ഇവിടുന്ന് അല്ല, അതിലെങ്ങനെ റോഡിനെങ്ങനെ പോകുന്നല്ലോ ഡ്യൂഡി. ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മള് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ മീനെ വരെ പിടിക്കാൻ പേരില്ല ആളാണ്. ഇത്ര പോകുന്ന മീൻ നേരെ കൈ പിടിക്കും, എനിക്ക് പേടിയാണ് ഗൈസ്. ഓക്കെ, എനിക്ക് പേടിയില്ല, അതിന്റെ ഒരു ഫ്രീഡം നമ്മൾ എന്താ ചെയ്യണോ. എനിക്ക് ഭയങ്കര കയ്യില് കേറണ്ട, ആ ഫുഡ് കയ്യില് അവിടേക്ക് മഞ്ഞ മെല്ലെ മെല്ലെ എന്തോ പോലെ ഞാൻ വേണോ. ഇല്ല, അങ്ങോട്ട് ഇറങ്ങിക്കൊന്നുമില്ല, അങ്ങോട്ട് പറഞ്ചാരി നിക്കുകയാണല്ലേ അവിടെ. നിങ്ങള് അല്ല ഇപ്പോഴല്ലേ അങ്ങോട്ട് നിക്കട്ടോ, നീ ഇവിടെ അല്ലൊക്കെ നിക്കണ്ടത്, ഇവിടല്ല അങ്ങോട്ട് നിക്ക്, അവിടെ അങ്ങോട്ട് അവിടെ നല്ല അങ്ങോട്ട് പാമ്പ് വളർത്തുന്ന ആളിത് അവിടെ ഇക്ക ഇറങ്ങ. ഫിഷിന് ജസ്റ്റ് ഒന്ന് ഫുഡ് ഇട്ട് കൊടുക്കാണ്. ഫിഷു, ഓ എന്തായാലും ഞാള കൊടുക്കണേ കൊടുക്കണേ, ഞാൻ കൊടുക്കട്ടെ ഞാള കുറച്ച് വെയിറ്റ്. ഇതിന്റെ ഇടയിലാണ് നമ്മളെ കാല് നിൽക്കുന്നത്. ഇത് എന്താടി ഇത്? ഓ അങ്ങനെ ഇടരുത്, മൊത്തം ഇടരുത്, കൊറച്ചിടണോ, ഡ്യൂഡി രണ്ടും കൽപ്പിച്ചിട്ട് കയ്യിൽ വെക്കാൻ പോകണ്ടേ ഫുഡ്. ഒന്നും പേടിക്കണം, ഒന്നും പേടിക്കാൻ ഞാള മല്ല മല്ല കൊടുത്ത വെച്ചടി വെച്ച പേടിക്കണ്ട, ഞാനല്ലേ പറയണേ. മല്ല മല്ല സ്ലോലി കൊണ്ടോ, സ്ലോലി കൊണ്ടോ, സ്ലോലി ആ സ്ലോലി വെച്ചിട്ടോ. വീടിന്റെ കൈ ഒന്ന് നശിപ്പിച്ച് കളഞ്ഞ്. കൈ കുറച്ച് കുറച്ച് കുറച്ചാല് അത് ചാടി വരും. അടിപൊളിയല്ലേ, ആദ്യത്തെ കാഴ്ച ഇത്രയും മീനുകൾ എങ്ങനെ ഒരുമിച്ച് ഓ ഒക്കെ ചെയ്യാം, എന്താണോ ചെയ്യാ അച്ഛളെ നിന്ന് തരും. അടുത്ത് വെക്കണ ഡ്യൂഡി, ഒരു ഡ്യൂഡി ഞാൻ ഇമ്മിയും കൂടി ഒരു ബോട്ടിങ്ങിന് പോവാ. ബോട്ടിങ്ങിന് പോകുമ്പോ എന്താ പറയാ, അങ്ങനത്തെ ആണ് പോകുന്നത്. സോ നമ്മള് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോ ഇവര് ഇങ്ങനെ ബാക്കിൽ വരും മീനിലെ. ഞാനും ഡ്യൂഡി കൂടി ഇതാക്കണ കൊടൊക്കെ തലയിൽ ഫിറ്റ് ചെയ്തിട്ട് ബോട്ടിംഗ് ഇല്ല ഞാള. ബോട്ടിങ്ങിന് പോകുമ്പോ അവര് പറഞ്ഞ മീനുകൾ ഇങ്ങനെ ബാക്കിൽ വരും, നമ്മൾ ഫുഡിങ് ഇട്ട് കൊടുക്കും. ഒരേ ഒരു പ്രശ്നം വെച്ചാൽ കുറച്ച് വെയിലുണ്ട്, വേറെ സീനൊന്നും ഇല്ല, നമ്മള് തള്ളത്തെ എനിക്ക് പേടൊന്നുമില്ല. എനിക്ക് ഫിഷ് കാൽമ ഇങ്ങനെ ഒട്ടിക്കളിക്കുമ്പോ ചെറിയൊരു ഡിസ്റ്റർബൻസ് പേടിന്ന് പറയാനില്ല. രണ്ട് സൈഡിലും കാടാണ്. ഇവിടെ എന്നെ കാണാനില്ലേ ചൈനീസിലെ മാറി ഞാളെ. ഇവിടെ ഫുഡൊക്കെ തന്നിട്ട് നമ്മളീ ഫുഡ് ഇങ്ങനെ അതിലേക്ക് ഇടില്ല ഞാളെ. അപ്പൊ മീനുകള് മീനുകൾ ഇങ്ങനെ വരും. ഞാൻ നമ്മൾ അങ്ങോട്ടാ പോണേ, അങ്ങോട്ടാണ് അങ്ങോട്ട് ഫുഡുകൾ അങ്ങോട്ട് ഇട്ടുകൊണ്ടില്ലേ. സംഭവം ഇതിങ്ങനെ നീങ്ങല്ല, അപ്പൊ നമ്മള് മുമ്പോട്ട് ഇടുമ്പോഴാണ് നമ്മൾ അടുത്തേക്ക് വരിക. എന്തൊരു മീന്റെ പേരാ പറഞ്ഞേ.
സംഭവം വേറെ ലെവലായി. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണം, നല്ല വെയിലുണ്ട്, പക്ഷെ കുട ഉണ്ടായതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട്. കുട ഭയങ്കര സംഭവം. കുഞ്ഞൾ ഇങ്ങനത്തെ നമ്മ വാങ്ങണം കേട്ടോ. എന്ത് എന്ത്, നമ്മള് ഇവിടൊക്കെ മീനുകളെ നമ്മള് വൈത്താലങ്ങ മീന് വെന്നുകൊണ്ടേ നിക്കുക. എല്ലാ മീനും നമ്മളെ വൈത്താലങ്ങ വെന്നുകൊണ്ടേ നിൽക്കാണ്. സംഭവം വേറെ ലെവൽ എക്സ്പീരിയൻസ്. നമ്മളെ ഏട്ടൻ താക്കണ ഏട്ടനാണ് മെയിൻ. ഏട്ടന്റെ പേരെന്താ? നെയിം ഫൈസൽ. ഫൈസൽ ബൈ. നമ്മളെ താക്ക നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനാ അറിയില്ല. കാട്ടിന്റെ അടുവ് കൂടെ പോയി. അതെ, ഇനി ഇങ്ങോട്ട് തന്നെ വരണം. പിന്നെ ഐറ്റൽക്ക് വഹിച്ചല്ലേ നിക്കളിയാക്കണ കാര്യം. മീനുകളൊന്നും നിക്കളിയാക്കണ്. എന്നെ നിക്കളിയാക്കുന്നു, എന്നെ നിക്കളിയാക്കുന്നു. അതെ അതെ, കുറച്ചേരം നിക്കാന്ന് വിചാരിച്ചിട്ടോ. നിന്നിട്ട് കുറച്ച് വ്യൂ ഒക്കെ ഇങ്ങനെ കാണാം. ഡ്യൂട്ടി തവിടെ ഇരിക്കും കുഞ്ഞാ. ഹായ്, തല ഇറങ്ങണ കാര്യം, തല ഇറങ്ങണ കാര്യം. ഞാനിങ്ങനെ ഫുള്ളി ഓപ്പൺ ആയിട്ടിടത്തില് പോയില്ല, മനസ്സിലായില്ലേ കുഞ്ഞോ? എങ്ങനെയുണ്ട്? പക്ഷെ കുഞ്ഞാപ്പി മീനുകളും ചാടുന്നുണ്ട്, കണ്ടില്ലേ? മീനുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇമ്മന്റെ അടുത്താ കേട്ടോ മീനുകൾ വരുന്നത്. ഓൾ അവിടെ നിട്ടെടുക്കില്ല. നല്ല ചാട്ടം ചാടുന്നുണ്ട്. ചെറുതാണെന്നൊന്നുമില്ല, ഒറ്റ ചാട്ടത്തിന് ഏറെ. നമ്മൾ ഡോൾഫിൻ ചാടുന്നവര് അതെ, കാലമ അടിച്ചിട്ട് നമ്മളവിടെ തെറിപ്പിച്ചിട്ട് പോവല്ലേ. ഞാള എന്റെ അമ്മോ, വേറെ ലെവല്. ഓ, ഇതിങ്ങനെ കാണാന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ആരാ കേട്ടോ. പിടിക്കട്ടോ ഞാള, എല്ലാം നോക്കിയിരിക്ക. വീണമല്ല ഇല്ലല്ലോ, അവിടെ സ്ഥലം ഉണ്ട്, സ്ഥലം ഉണ്ട്. അമ്മ നോക്കിക്കിട്ടടി, പൊളിയിലേ. അങ്ങോട്ടേ കിട്ടെടുത്ത് ഞാള്, അങ്ങോട്ടിട്ടു, അങ്ങോട്ടിട്ടു എടുക്ക്, അങ്ങോട്ടിട്ടു എടുക്ക്. അവിടെ കേട്ടോ, അപ്പോഴൊക്കെ കാഴ്ച ഉണ്ടാവാം. ഗജപ്പങ്ങനെ എത്തില്ലേ കുഞ്ഞോളെ, ട്രിപ്പ് എങ്ങനെ കിട്ടില്ലേ? ഇതിനെക്കാട്ടിലും വലിയ വേറെ ട്രിപ്പ് എനിക്ക് അറിയില്ല. അതെ, ഭയങ്കര ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പോയതാ, ഇങ്ങനത്തെ ലൈ ശമ്പളം പോയ. ഓ, ഹായ് ബൈ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ബൈ. ഡ്യൂട്ടി ഇത് കഴിക്കാതെ പോര്. എന്താ ഞാള, അപ്പൊ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്കാണ്. ചെറുതായിട്ട് ഒന്ന് പേടിച്ചു, കയറുന്നില്ല മീനിന് വാ. ഇങ്ങനെ പേടിയില്ല, പേടിയില്ല, പേടിയില്ല. അതൊരു ഒരു അനുഭൂതി കൂടി കൂടുന്ന. ഗൈസ്, നമ്മൾ ഉമ്മ ഇതാ കുരങ്ങമാർക്ക് ഇതാ ഫുഡ് ഇട്ട് എടുക്കുന്നത്. ചടു നോക്കണേ, അവിടെ നിക്ക, ഒരു നിട്ടെടുക്ക്. ലാസിക്ക് വേണ്ടി ഒരു കൂട്ടുകൂട്ടിയല്ല. ആ പിന്നെ കയ്യിൽ കൊടുക്കൂ ബാവേ. എന്ത് ഭംഗിയല്ലേ കടമ്പ. അടുത്തവര് അടുത്തവരില്ലേ, അങ്ങോട്ട് ഇട്ടോ കൊടുത്താള്. അതിന് മുടി കട്ടൊക്കെ ചെയ്ത് കൊടുത്തിന് ആരും ഇട്ടോ. കണ്ടോ, അങ്ങോട്ടും ഇട്ട് എടുക്കും. ദൂരത്ത് എനിക്ക് തന്നെ ഞാൻ ഇട്ട് എടുക്കുന്നത്. വന്നത് മക്കളെ ടുത്ത് കൊടുക്കാതുള്ള ബിസ്ക്കറ്റ് ഒക്കെ കയ്യിൽ വെക്കുക. പാവ, ആ കുഞ്ഞിനൊന്നും കൊടുക്കില്ല, ദേഷ്യ പിടിപ്പിച്ച.